ഇന്ത്യയിലും അത്ഭുത വിളക്കും. അറേബ്യൻ മരുഭൂമിയിൽ പണ്ട് ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. അവിടെ പാവപ്പെട്ട ഒരു തയ്യൽക്കാരന് അലാവുദ്ദീൻ എന്നൊരു മകനുണ്ടായിരുന്നു. അബു എന്ന കുരങ്ങിന്റെ കൂടെ ദിവസം മുഴുവൻ അങ്ങാടിയിൽ കളിക്കാനായിരുന്നു അവന് ഇഷ്ടം. എന്നാൽ നിർഭാഗ്യവശാൽ അവന് 16 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ മരണപ്പെട്ടു. അമ്മേ, ഞാൻ കടയിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കും, അമ്മ വിഷമിക്കണ്ട. അങ്ങനെ അലാവുദ്ദീൻ അവന്റെ അച്ഛന്റെ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഒരു അപരിചിതൻ അവന്റെ കടയിലേക്ക് വന്നു. പ്രിയപ്പെട്ട മോനെ അലാവുദ്ദീൻ, നിന്റെ അച്ഛൻ മരിച്ചുപോയ വാർത്ത ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ അമ്മാവനാണ്. ഈ നാട്ടിൽ നിന്നും ഞാൻ പുറത്തു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഓ, അമ്മാവനോ? നിങ്ങളെക്കുറിച്ച് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ ഒരു രഹസ്യസ്ഥലം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അവിടെ മറിഞ്ഞിരിക്കുന്ന ഒരു നിധിയുണ്ട്. എന്റെ കൂടെ വാ, നമുക്ക് അവിടേക്ക് പോവാം. എന്ത് നിധിയോ? എന്നാ ശരി, നമുക്ക് പോവാം. അലാദിൻ അയാളുടെ ഒട്ടകത്തിൽ കയറി യാത്ര തുടർന്നു. അവർ മരുഭൂമിയിൽ ദിവസങ്ങളോളം യാത്ര ചെയ്തു. ഒടുവിൽ അവർ ഒരു താഴ്വരയാൽ വിഭാഗിക്കപ്പെട്ട രണ്ട് മലകളുടെ ഇടയിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. തീ കത്തിക്കാൻ വേണ്ടി നീ കുറച്ച് വിറകെടുത്തുകൊണ്ട് വാ. തീ കത്താൻ തുടങ്ങിയപ്പോൾ അയാൾ ഏതോ ഒരു പൊടി കത്തുന്ന തീയിലേക്ക് എറിഞ്ഞ് ചില മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഭൂമി നടുങ്ങി, അത് പിളരാൻ തുടങ്ങി. ഭൂമിയുടെ അടിയിൽ നിന്ന് ഒരു പരന്ന മാർബിൾ പുറത്തേക്ക് വന്നു. അതിലൊരു മോതിരമുണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നത് അമ്മാവ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നീ ഒട്ടും പേടിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ആ കല്ലിന്റെ അടിയിൽ ഒരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്തു പറയുന്നുവോ അത് നീ അതേപടി ചെയ്യണം. ആദ്യം നീ ആ മോതിരം എടുക്ക്. അലാവുദ്ദീൻ ആ മോതിരം എടുത്തു. മാർബിൾ പുറത്തേക്ക് വന്നു. അതിന്റെ അടിയിൽ താഴേക്ക് ഇറങ്ങാൻ പടികൾ ഉണ്ടായിരുന്നു. ഈ പടികൾ ഇറങ്ങി താഴേക്ക് പോയാൽ പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ അടങ്ങിയ ഒരു തോട്ടം നിനക്ക് കാണാം. ഒന്നിലും സ്പർശിക്കാതെ വേണം നീ അതിലൂടെ ചെല്ലാൻ, ഇല്ലെങ്കിൽ ഉടനെ നിനക്ക് മരണം സംഭവിക്കും. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് കാണുന്നത് വരെ നീ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കണം. അതിലുള്ള എണ്ണ പുറത്ത് കളഞ്ഞിട്ട് ആ വിളക്ക് നീ എന്നെ ഏൽപ്പിക്കണം. ഏതാപത്ത് വന്നാലും ഈ മോതിരം നിന്നെ സംരക്ഷിക്കും. അലാവുദ്ദീൻ സ്വർണ ചുവരുകൾ തൊടാതെ ശ്രദ്ധിച്ച് പടികളിലൂടെ താഴേക്കിറങ്ങി. പടികൾക്ക് താഴെ ഫലവൃക്ഷങ്ങൾ അടങ്ങിയ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈ പഴങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് കൊതിയാവുന്നു. അലാവുദ്ദീന് നല്ല വിശപ്പുണ്ടായിരുന്നു. പഴങ്ങൾ പറിക്കാതിരിക്കാൻ അവന് സാധിച്ചില്ല. ഒരു ആപ്പിൾ പറിച്ച ഉടനെ അത് മാണിക്കക്കല്ലായി മാറി. അവൻ കുറച്ച് മുന്തിരി പറിച്ചു, അത് മുത്തുകളായി മാറി. അങ്ങനെ അലാവുദ്ദീൻ തനിക്ക് കഴിയുന്നത്ര പഴങ്ങൾ പറിച്ചു. താമസിയാതെ അവൻ പ്രകാശിക്കുന്ന ഒരു വിളക്ക് കണ്ടു. അവൻ അതിലെ എണ്ണ ഊറ്റിക്കളഞ്ഞ് അവൻ അത് രത്നക്കല്ലുകളുടെ കൂടെ വെച്ചു. മന്ത്രവാദി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പടികൾ കയറി ചെന്നു. അലാവുദ്ദീൻ, വേഗം ആ വിളക്ക് എന്റെ കൈയിലേക്ക് ഏൽപ്പിക്ക്. എന്റെ രണ്ട് കൈയും ഒഴിവില്ല, വന്നെന്നെ സഹായിക്കാം അമ്മാവാ. ഏയ് പമ്പര വിഡ്ഢി, ഒന്നുകിൽ ആ വിളക്ക് എനിക്കിതാ, ഇല്ലെങ്കിൽ എന്നേക്കുമായി ഈ ഗുഹയിൽ തന്നെ കിടന്നു. കോപിഷ്ഠനായ മാന്ത്രികൻ മന്ത്രം ചൊല്ലിയപ്പോൾ ഭൂമി വീണ്ടും പഴയതുപോലെ മൂടി. അലാവുദ്ദീൻ ആ ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു. അമ്മാവാ, അമ്മാവാ, പുറത്തു വരാൻ എന്നെ സഹായിക്കേ. അമ്മാവാ, അമ്മാവാ, ഞാൻ ഒരിക്കലും ആ മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ദിവസങ്ങളോളം അലാവുദ്ദീൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആരെങ്കിലും അവനെ രക്ഷിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ആരും വന്നില്ല. ഓ, ആരെങ്കിലും എന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കൂ, ദയവ് കാണിക്കൂ, ആരെങ്കിലും വന്ന് സഹായിക്കൂ. തന്റെ ആഗ്രഹം പറയുന്നതോടൊപ്പം അലാവുദ്ദീൻ മോതിരത്തിൽ അറിയാതെ തൊട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ വീട്ടിലെത്തി. ഇത്രയും ദിവസങ്ങൾ നീ എവിടെയായിരുന്നു മോനെ? എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ എല്ലായിടവും നോക്കി. അലാവുദ്ദീൻ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. താൻ ശേഖരിച്ച അമൂല്യ സമ്പത്തുകളും കാണിച്ചു. ഇതൊരു പഴയ വിളക്കല്ലേ മോനെ? അവൾ വിളക്ക് വൃത്തിയാക്കാൻ ഒന്ന് തുടച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അതിൽ നിന്ന് ഭീകരനായ ഒരു ഭൂതം പുറത്തു വന്നു. അല്ലയോ യജമാനി, ആഗ്രഹം പറഞ്ഞാലും വിളക്ക് കയ്യിലുള്ളവർ കടിമയാണ് ഞാൻ. അലാവുദ്ദീനും അമ്മയും ഞെട്ടിപ്പോയി. ദിവസങ്ങളായി ഒന്നും കഴിക്കാതിരുന്ന അവർ ഒരു സദ്യ വേണമെന്ന് ഭൂതത്തോട് അപേക്ഷിച്ചു. ഉടൻ തന്നെ ആ ഭൂതം 12 വെള്ളിപ്പാത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തി.
പിന്നീട് ആ പാത്രങ്ങളിലെല്ലാം രുചികരമായ ഭക്ഷണം പ്രത്യക്ഷപ്പെട്ടു. വറുത്ത മാംസങ്ങളും കേക്കും ബിസ്ക്കറ്റും അങ്ങനെ പലതും. അലാവുദ്ദീനും അമ്മയും വയറു നിറയെ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. എന്നിട്ട് അമ്മ പാത്രങ്ങളെല്ലാം കടയിൽ കൊണ്ടുപോയി വിറ്റ് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. ഒരു ദിവസം അലാവുദ്ദീൻ അബുവിന്റെ കൂടെ അങ്ങാടിയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ ഒരു വിളംബരം കേട്ടു. ഉടൻ കടകളെല്ലാം അടക്കി തെരുവിൽ നിന്ന് എല്ലാരും മാറണം. രാജകുമാരിയെ നോക്കുന്നവരുടെ തലകൾ ഛേദിക്കുന്നതായിരിക്കും. രാജകുമാരിയോ? ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടേ ഇല്ല. ഇന്ന് എന്തായാലും എങ്ങനെയെങ്കിലും അവരെ കണ്ടേ മതിയാവും. അലാവുദ്ദീൻ ബീപ്പകളുടെ പുറകിൽ ഒളിച്ചിരുന്നു. അതാ വരുന്നു രാജകുമാരിയുടെ പല്ലക്ക്. അവൾ ജനാലയിലൂടെ പുറത്തു നോക്കി. രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ അലാവുദ്ദീൻ മയങ്ങി. ഞാൻ ഇതുവരെ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരിയാണ് രാജകുമാരി. ഞാൻ ഇവളെ മാത്രമേ വിവാഹം കഴിക്കൂ. അവൻ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അമ്മയോട് അവന്റെ സ്നേഹത്തെ കുറിച്ച് അറിയിച്ചു. ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്ന് നീ എങ്ങനെ ആഗ്രഹിച്ചു? ഇതെങ്ങാനും സുൽത്താൻ അറിയാനിടയായാൽ നിന്നെ ശിക്ഷിക്കും. ഞാൻ അതിനും ഒരുക്കാണ് അമ്മേ. അമ്മ ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് പോയി വിവാഹ അഭ്യർത്ഥന അറിയിക്കണം. ഞാൻ കൊണ്ടുവന്ന രത്നങ്ങളും സമ്മാനമായി കൊണ്ടുപോകണം. അമ്മ കുറച്ച് രത്നങ്ങൾ ഒരു സിൽക്ക് തുണിയിൽ കെട്ടി കൊട്ടാരത്തിലേക്ക് യാത്രയായി. അവൾ സുൽത്താന്റെ കൊട്ടാരത്തിലെത്തി. അവളെ അകത്തു കടക്കാൻ കാവൽക്കാർ അനുവദിച്ചില്ല. പക്ഷെ അവൾ സിൽക്ക് തുണിയിൽ എന്താണ് കൊണ്ടുവന്നതെന്നറിയാൻ സുൽത്താന് ജിജ്ഞാസയായി. അവളെ അകത്തേക്ക് വിടൂ. വളരെ നന്ദി സുൽത്താൻ. എന്റെ മകന് വേണ്ടി തങ്ങളുടെ മകളെ ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്റെ മകന് രാജകുമാരിയോട് സ്നേഹമുണ്ടത്രേ. നിന്റെ മകനെ പോലെ ദരിദ്രനായ ഒരുവന്റെ കൂടെ എന്റെ മകളെ അയക്കുന്നത് അപമാനകരമാണ്. അത് പോട്ടെ, നീ എന്താണ് ആ സിൽക്ക് തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്? അവൾ സിൽക്ക് തുണിയുടെ കെട്ടഴിച്ചു. എന്നിട്ട് മനോഹരമായ രത്നങ്ങൾ സുൽത്താന് കാണിച്ചു കൊടുത്തു. ഓഹോ, ജീവിതത്തിൽ ഇന്നവരെ ഇത്ര വിലപിടിപ്പുള്ള രത്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിന് മുമ്പ് നിന്റെ മകൻ ഒരു കാര്യം തെളിയിക്കണം. 40 സ്വർണത്തളികയിൽ ഇതുപോലുള്ള രത്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നു തരണം. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ 2 അടിമകൾ ഓരോ തളികയും കയ്യിലേന്തണം. അങ്ങനെയാവട്ടെ സുൽത്താൻ. അമ്മ വീട്ടിൽ ചെന്ന് സുൽത്താന്റെ നിബന്ധനയെ കുറിച്ച് അലാവുദ്ദീനോട് പറഞ്ഞു. അമ്മ വിഷമിക്കണ്ട. അലാവുദ്ദീൻ വിളക്കുരച്ച് സുൽത്താന്റെ നിബന്ധനയെക്കുറിച്ച് ഭൂതത്തെ അറിയിച്ചു. രത്നങ്ങൾ അടങ്ങിയ സ്വർണ തളികകളോടൊപ്പം അടിമകളെയും ഭൂതം നൽകി. ഇതെല്ലാം സുൽത്താന്റെ അടുത്തെത്തിക്കണം. ഇത്തവണ എന്തായാലും അദ്ദേഹം സന്തോഷിക്കും. ഉടൻ തന്നെ അലാവുദ്ദീന്റെ അമ്മ കൊട്ടാരത്തിൽ ചെന്ന് സുൽത്താന് സമ്മാനങ്ങൾ ഏൽപ്പിച്ചു. നീ എന്നെ വീണ്ടും സന്തോഷിപ്പിച്ചു. പക്ഷേ നിന്റെ മകൻ എന്റെ മകളോടൊത്ത് താമസിക്കാൻ മനോഹരമായ ഒരു മാളിക പണിയണം. സുൽത്താന്റെ അടുത്ത നിബന്ധനയും അമ്മ അലാവുദ്ദീനെ അറിയിച്ചു. അവൻ വീണ്ടും വിളക്കുരച്ച് സുൽത്താന്റെ നിബന്ധന ഭൂതത്തോട് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് ഭൂതം മനോഹരമായ ഒരു മാളിക പണിഞ്ഞു. സുൽത്താന്റെ ജനാലയിൽ കൂടി അത് കാണാമായിരുന്നു. അലാവുദ്ദീന്റെ മാളികയിൽ നിന്ന് സുൽത്താന്റെ കൊട്ടാരം വരെ ജീനി ഒരു പരവതാനി വിരിച്ചു. സാബാഷ് ഭൂതമേ, ഇനി എനിക്ക് രാജകീയമായ വസ്ത്രങ്ങളാണ് വേണ്ടത്. അതുപോലെ സവാരി ചെയ്യാൻ സുന്ദരനായ ഒരു കുതിരയെയും. അങ്ങനെയാവട്ടെ, അങ്ങയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. ജീനി അവനെ അതിമനോഹരമായി വസ്ത്രം ധരിപ്പിച്ചു. സുന്ദരനായ ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് അലാവുദ്ദീൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷം. നിന്റെ കഴിവ് നീ തെളിയിച്ചു. എന്റെ മകളെ ഞാൻ നിനക്ക് ഭാര്യയായി തരുന്നു. ഈ വിവാഹത്തിന് ഞാൻ അനുവാദം തരുന്നു. എല്ലാ ഒരുക്കങ്ങളും ആരംഭിക്കൂ. അലാവുദ്ദീനും രാജകുമാരിയും സന്തോഷത്തോടെ വിവാഹിതരായി. രാജ്യമെങ്ങും സന്തോഷം അലയടിച്ചു. അലാവുദ്ദീന്റെ ഈ വിവാഹം എല്ലാ സാമ്രാജ്യങ്ങളിലും ദേശങ്ങളിലും പ്രശസ്തമായി. അലാവുദ്ദീന്റെ വിവാഹത്തെയും അവന്റെ സമൃദ്ധിയെയും കുറിച്ച് മാന്ത്രികനും കേട്ടു. ഈ പയ്യൻ എങ്ങനെയാണ് ആ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വന്നത്? ഈ സമ്പത്ത് നേടാനായി അവൻ എന്റെ വിളക്ക് മോഷ്ടിച്ചതായിരിക്കും. ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മാന്ത്രികൻ അലാവുദ്ദീന്റെ സാമ്രാജ്യത്തിലേക്ക് ചെന്നു. ഒരു വിളക്ക് വ്യാപാരിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഒരടിപൊളി ആനുകൂല്യവുമായി അയാൾ അലാവുദ്ദീന്റെ മാളികയിലെത്തി. അയാൾ അവിടെ ചെന്നപ്പോൾ അലാവുദ്ദീൻ അവിടെ ഇല്ലായിരുന്നു. പഴയ വിളക്കുകൾ തന്നാൽ അതിന് പകരമായി പുതിയ വിളക്കുകൾ ഞാൻ തരാം. പഴയ വിളക്കിന് പകരം പുതിയ വിളക്ക് വാങ്ങിയാൽ അലാവുദ്ദീൻ സന്തോഷിക്കുമായിരിക്കും. കുറെ കാലമായില്ലേ അദ്ദേഹം ആ പഴയ വിളക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അവൾ ആ മാന്ത്രിക വിളക്ക് കൊടുത്ത് പകരം പുതിയ വിളക്ക് വാങ്ങിച്ചു. അയാൾ ഉടനെ വിളക്കുരച്ചു. എന്നിട്ട് ഭൂതത്തെ വിളിച്ചു. യജമാനനെ, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? വിളക്കിന്റെ സ്വന്തക്കാരനായ അങ്ങയ്ക്ക് ഞാൻ അടിമയാണ്.
രാജകുമാരിയെയും ഈ കൊട്ടാരത്തെയും ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റി ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം. ഈ കൊട്ടാരം ആരുടെയും കണ്ണിൽപ്പെടാൻ പാടില്ല. ഒരു ഞൊടി കൊണ്ട് മാളിക അപ്രത്യക്ഷമായി. അലാവുദ്ദീന്റെ മാളിക അപ്രത്യക്ഷമായത് സുൽത്താൻ ജനാലയിൽ കൂടെ നോക്കിക്കണ്ടു. അലാവുദ്ദീന് ഉടനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. നിന്റെ മന്ത്രവിദ്യ കാരണം എന്റെ മകളെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 4 ദിവസത്തിനുള്ളിൽ അവളെ ഇവിടെ എത്തിക്കണം, ഇല്ലെങ്കിൽ നിന്റെ ശിരസ് ഛേദിക്കും. ഞാൻ അവളെ കണ്ടുപിടിക്കും, ഇതെന്റെ വാക്കാണ്. അലാവുദ്ദീൻ 3 ദിവസം സാമ്രാജ്യം മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് നടന്നു. പക്ഷെ എവിടെ രാജകുമാരിയെ കണ്ടെത്താനായില്ല. ഞാൻ ഈ മോതിരത്തിന്റെ സഹായം തേടണം. ഇതെന്നെ വീണ്ടും സഹായിക്കും. എന്റെ രാജകുമാരിയെ എനിക്ക് തിരിച്ചു കിട്ടണം. എത്രയും പെട്ടെന്ന് അവൻ തന്റെ മാളികയുടെ മുന്നിലെത്തി. വലിയൊരു മരുഭൂമിക്ക് നടുവിൽ അവന്റെ മാളിക മാത്രം തരിച്ചു നിൽക്കുന്നു. അവൻ എത്തി നോക്കി രാജകുമാരിയെ അവളുടെ മുറിയിൽ വെച്ച് കണ്ടു. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് കരഞ്ഞു. നടന്ന സംഭവങ്ങളെല്ലാം രാജകുമാരി വിവരിച്ചു. വിഷമിക്കണ്ട, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാനും എന്റെ വിളക്ക് തിരിച്ചെടുക്കാനും എന്റെ അടുത്തൊരു പദ്ധതിയുണ്ട്. അലാവുദ്ദീൻ അവളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ദ്രാവകം കൊടുത്തു. ഒരു മനുഷ്യനെ അബോധാവസ്ഥയിലാക്കാൻ ശക്തിയുള്ള ദ്രാവകമാണിത്. അലാവുദ്ദീൻ ഒരു തിരശ്ശീലയ്ക്ക് പിറകിൽ മറിഞ്ഞിരുന്നു. മന്ത്രവാദി മാളികയിലേക്ക് വന്നു. പ്രിയപ്പെട്ട മുസ്തഫേ, ഞാൻ ഉണ്ടാക്കിയ പഴച്ചാറ് കഴിച്ചു നോക്കിയാലും ഒന്ന് കഴിച്ചാലും? എന്റെ രാജകുമാരി, ഞാൻ ഈ നിമിഷത്തിന് വേണ്ടി എത്ര നാളായി കാത്തിരിക്കുകയാണെന്നറിയാമോ? തരൂ, ഞാനത് കുടിക്കാം. ഇനി വിഷമായാൽ പോലും നീ തരുന്നത് ഞാൻ കുടിക്കും. രാജകുമാരി പഴച്ചാർ ഒരു കോപ്പയിൽ ഒഴിച്ച് അതിലേക്ക് ആ ദ്രാവകവും ഒഴിച്ചു. എന്നിട്ട് ആ കോപ്പ മാന്ത്രികനെ ഏൽപ്പിച്ചു. എന്താ ഇവിടെ എല്ലാം പെട്ടെന്ന് കൂരിരുട്ടായിരിക്കുന്നത്? മാന്ത്രികന്റെ കണ്ണുകൾ തന്നാലെ അടയുകയായിരുന്നു. താമസിയാതെ അയാൾ മേശപ്പുറത്തേക്ക് വീണു. ഉടൻ തന്നെ അലാവുദ്ദീൻ പുറത്തു വന്നു. എന്നിട്ട് വസ്ത്രത്തിൽ നിന്നും മാന്ത്രിക വിളക്കെടുത്തു. യജമാനെ, അങ്ങയുടെ ആഗ്രഹം എന്താണ്? ഈ വിളക്കിന്റെ ഉടമയായ അങ്ങയ്ക്ക് ഞാൻ അടിമയാണ്. ഞങ്ങളെയും ഈ മാളികയെയും ഉടനെ സുൽത്താന്റെ സാമ്രാജ്യത്തിൽ എത്തിക്കണം. എന്നിട്ട് ഈ ചതിയനായ മാന്ത്രികനെ മരുഭൂമിയുടെ അഗാധതയിലേക്ക് തള്ളിവിടുക. ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള വഴി ഇയാൾ കണ്ടുപിടിക്കരുത്. അലാവുദ്ദീന്റെ ആജ്ഞ ഭൂതം പാലിച്ചു. എല്ലാവരും സാമ്രാജ്യത്തിലേക്ക് തിരിച്ചെത്തി. അലാവുദ്ദീന്റെ ധൈര്യത്തിൽ സന്തോഷിച്ച് സുൽത്താൻ അവന് കിരീടം നൽകി. വമ്പിച്ച ആഘോഷങ്ങളോടെ അലാവുദ്ദീന്റെ കിരീടധാരണം നടന്നു. എന്നിട്ട് അവർ സന്തോഷത്തോടെ പല കാലം ജീവിച്ചു.